अमृत बेला शुद्ध पवन है मेरे लाडलो जागो। अमृत बेला शुद्ध पवन है मेरे लाडलो जागो। अखियां खोलो शिव शिव बोलो, अखियां खोलो शिव शिव बोलो, बच्चो आलस त्यागो, मेरे लाडलो जागो। अमृत बेला शुद्ध पवन है मेरे लाडलो जागो। मुरली के स्वर मधुर मिले हैं, मधुबन के भी फूल खिले हैं। मुरली के स्वर मधुर मिले हैं, मधुबन के भी फूल खिले हैं। धरती जागी अंबर जागा, धरती जागी अंबर जागा, तुम भी लाडलो जागो, मेरे लाडलो जागो, जागो जागो जागो। डाल डाल पर पंछी बोले, कानों में अमृत रस घोले। डाल डाल पर पंछी बोले, कानों में अमृत रस घोले। प्रभु मिलन का यही समय है, प्रभु मिलन का यही समय है, ब्रह्म मुहूर्त है जागो, मेरे लाडलो जागो, जागो जागो जागो। सोवत है सो खोवत है, जागत है सो पावत है। सोवत है सो खोवत है, जागत है सो पावत है। बाबा की प्यारी वाणी सुन, बाबा की मीठी वाणी सुन, प्यारे बच्चों जागो, मेरे लाडलो जागो। अमृत बेला शुद्ध पवन है मेरे लाडलो जागो। अखियां खोलो शिव शिव बोलो, अखियां खोलो शिव शिव बोलो, बच्चो आलस त्यागो, मेरे लाडलो जागो, मेरे लाडलो जागो,
मेरे लाड लो जागो, मेरे लाड लो
तुम्हारे प्यार से बाबा। तुम्हारे प्यार से बाबा हुई राहें मेरी उजली, तुम्हारे प्यार से बाबा हुई राहें मेरी उजली, रूहानी नजरों ने तेरी अनेकों जिंदगी बदली, रूहानी नजरों ने तेरी अनेकों जिंदगी बदली, तुम्हारे प्यार से बाबा। मेरे मन की धरा पर तुम गगन बन कर के छाए हो, उठी नजरें जिधर भी बस नजर तुम ही तो आए हो, नजर तुम ही तो आए हो, यही तो मन की चाहत थी, हमारे दिल की जो सुन ली, तुम्हारे प्यार से बाबा। तुम्हारे साथ का एक पल कई जन्मों से बेहतर है, सफल हर पल हुआ अपना, नजर तेरी जो हम पर है, नजर तेरी जो हम पर है, यही यादें ही रह रह कर चमक जाती है जो बिजली, तुम्हारे प्यार से बाबा। लगन तुझसे लगी बाबा, मगन मन झूमता रहता, नजारा वो नए युग का नयन में घूमता रहता, नयन में घूमता रहता, वतन में उड़ते संग तेरे, चमन में फिरती जो तितली, तुम्हारे
प्यार से बाबा। ओम शांति। बाबा, प्यारे बाबा, गुड मॉर्निंग बाबा। ही ब्रह्म मुहूर्तम् ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ് എനിക്ക്. ബാബയുടെ കുട്ടിയായപ്പോഴാണ് ബാബ ഇത് അമൃതിന് തുല്യമായ സമയമാണെന്ന് ബോധം എനിക്ക് ലഭിച്ചത്. ഓർമ്മയുടെ യാത്ര ചെയ്യാനുള്ള മാത്രം മുഹൂർത്തമാണ് ഇതാണ്. ഓർമ്മയുടെ യാത്ര ചെയ്യാനുള്ള മാത്രമായ സമയമാണിത്.
വീടിനെ ഓർമ്മിക്കാനും ബാബയെ ഓർമ്മിക്കാനും വേണ്ടി മാത്രമുള്ള മുഹൂർത്തം. അതുകൊണ്ടാണല്ലോ പേര് തന്നെ ബ്രഹ്മാ മുഹൂർത്തമെന്നല്ലേ. ബ്രഹ്മലോക നിവാസിയായ എൻ്റെ ബാബയെ ഓർമ്മിക്കാൻ വേണ്ടി മാത്രമായി ഡ്രാമയിൽ ഫിക്സ് ചെയ്യപ്പെട്ടിരിക്കുന്ന സമയമാണിത്. മാനവൻ ഇതിൻ്റെ മഹത്വം അറിയുമെങ്കിലും ഇല്ലെങ്കിലും മുഹൂർത്തം അതിനു വേണ്ടിയിട്ടുള്ളതാണ്. മുഹൂർത്തത്തിന് യോഗ്യമായ കർമ്മം വേണമല്ലോ ചെയ്യാൻ. ഡ്രാമ സ്റ്റേജിൽ ഭാഗങ്ങളെല്ലാം അഭിനയിച്ച് പൂർത്തിയാക്കിയ വേളയിൽ ഇതെൻ്റെ മടക്കയാത്രയുടെ സമയമാണ്. ക്ഷീണിച്ച് എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ എൻ്റെ ബാബ വന്നു കഴിഞ്ഞു. ബാബയുടെ കയ്യിൽ കൈപിടിച്ച് ബാബയോടൊപ്പം ഒപ്പമൊപ്പം വീട്ടിലേക്ക് എൻ്റെ യാത്ര മുന്നോട്ടാണ്. സർവ ബന്ധനങ്ങളിൽ നിന്നും സ്വതന്ത്രമായി ആത്മസ്വരൂപമായ ഞാൻ ഈ രംഗവേദിയിൽ നിന്ന് യൂണിവേഴ്സിൽ നിന്നും പൂർണ്ണമായും വിട്ടകന്ന്
ലക്ഷ്യസ്ഥാനമായ എൻ്റെ സ്വഗ്രഹത്തിലേക്ക് സ്വന്തം വീട്ടിലേക്ക് ബ്രഹ്മാണ്ടത്തിൻ്റെ നെറുകയിലേക്ക് പരമപവിത്രമായ ധാമത്തിൽ പരംധാമത്തിൽ എൻ്റെ വീട്ടിലാണിപ്പോൾ ദിനരാത്രങ്ങളുടെ വ്യത്യാസം ഫീൽ ചെയ്യാത്ത സ്ഥലകാലബോധത്തിനെല്ലാം ഉപരിയായ പരിശുദ്ധമായ വീട്ടിൽ സ്വിച്ചിടാതെ തന്നെ സദാ പ്രകാശം തൂക്കുന്ന വളരെ നയനാനന്ദകരമായ സുഖകരമായ പ്രകാശം നിർമ്മലമായ വെളിച്ചം പരിശുദ്ധമായ അന്തരീക്ഷം പരിശുദ്ധിയുടെ സുഖാനുഭൂതിയാണ് പരിശുദ്ധിയുടെ ഒരു കാന്തിക വലയം പോലെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് പാവനമായ ഈ ധാമത്തിലുണ്ട്. ആ പരിശുദ്ധിയിൽ ആകർഷിക്കപ്പെട്ട് പരിശുദ്ധിയുടെ ആ കാന്തിക ശക്തി എന്നെ ആകർഷിച്ച് നിർത്തിയിരിക്കുകയാണ്.
അതിനെല്ലാം ഉപരി എൻ്റെ സ്വന്തം വീട്ടിലെത്തിയ അപ്പനാപ്പൻ ഫീലിംഗ്, സ്വഗൃഹത്തിൻ്റെ എൻ്റെ വീട്, ഗൃഹാതുരത്വം, സ്വന്തം വീട്ടിലെത്തിയ സ്വതന്ത്രമായ എല്ലാ ഭാരവും പോയ അനുഭൂതി. വീട് ദൂരത്ത് നിന്ന് കാണുമ്പോൾ തന്നെ എത്ര ആശ്വാസമാണ്. ഞാനിപ്പോൾ വീട്ടിലെത്തിച്ചേർന്നിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ആശ്വാസം ആനന്ദമാണ്. ആശ്വാസം മാത്രമല്ല, പരമമായ ആനന്ദമാണ്. വിശ്രമ കേന്ദ്രത്തിലെത്തിച്ചേർന്ന അനുഭവം. കാലങ്ങളായി വിശ്രമം കിട്ടാത്ത, വിശ്രമിക്കാൻ ഇടം കിട്ടാത്ത മനോവിഷമം അനുഭവിക്കുന്ന ഒരാൾക്ക് തല ചേയ്ക്കാൻ കിട്ടിയ ഇടം പോലെ
അച്ഛൻ വീട്ടിലെത്തിച്ചേർന്നിരിക്കുന്ന ഞാൻ എൻ്റെ ബാബയുടെ വീട്, എൻ്റെ അച്ഛനും അമ്മയുമായ സർവബന്ധുവുമായ ഭഗവാന്റെ അരികിലെത്തുമ്പോൾ കിട്ടുന്ന ഭഗവത് സന്നിധിയിലെത്തിച്ചേർന്നിരിക്കുന്ന എനിക്ക് എല്ലാ ഭാരവും പോയി മറിഞ്ഞു. ബാബ മീഠി ബാബ, ബാബയുടെ സുന്ദര സ്വരൂപം ദർശിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബാബയെ കണ്ടാൽ മാത്രം മതി എനിക്ക്. ഈ ദർശനം തന്നെ ബാബയുടെ മടിത്തട്ടിൽ ഇരുന്ന് ബാബയെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഭഗവാന്റെ ഈ സ്മരണ എൻ്റെ ഭാരമെല്ലാം ഇറക്കുകയാണ്. ഭഗവത് ചൈതന്യം നിറഞ്ഞ് ഈശ്വര ചൈതന്യത്തിൽ എല്ലാ പാപങ്ങളും എല്ലാ ഭാരങ്ങളും ഇറങ്ങുകയാണ്, നീങ്ങുകയാണ്. പരംധാമത്ത്
ജീവിതത്തിലെ പരമമായ നിശബ്ദത സൈലൻസ് ഈ സൈലൻസിൽ ലഭിക്കുന്ന ശാന്തിയുടെ ശക്തി സൈലൻസിൻ്റെ ഉള്ളിലേക്ക് നിറയ്ക്കുന്നത് സ്പഷ്ടതയാണ്, തിരിച്ചറിയാനുള്ള ശക്തിയാണ്. ശാന്തിയുടെ ശക്തി നിശബ്ദതയിൽ ആത്മാവിനുള്ളിൽ ശാന്തിയുടെ ശക്തി നിറയുകയാണ്. എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ശാന്തിയുടെ ശക്തിയിലുണ്ട്. സദാശാന്തിയിലിരിക്കുന്ന ബാബയുടെ ദിവ്യമായ സാന്നിധ്യം പരമമായ കൂട്ടുകെട്ട്
ബാബയുടെ ഓർമ്മ, സ്നേഹപൂർണമായ സ്മൃതി. എൻ്റെ ബാബ മേരെ ബാബ പ്യാരെ ബാബ ബാബയുടെ ഓർമ്മയിൽ അലിഞ്ഞ് ഭഗവാന്റെ സ്നേഹത്തിൽ അലിഞ്ഞിരിക്കുമ്പോൾ എൻ്റെ ബാബയുടെ അത്ഭുതകരമായ പരമാത്മ ചൈതന്യം ഭഗവാന്റെ അത്ഭുതകരമായ കരങ്ങൾ പരമാത്മ കിരണങ്ങൾ മന്ത്രികക്കരങ്ങൾ പോലെ എൻ്റെ ഉള്ളിൽ അത്ഭുതകരമായ പരിവർത്തന ശക്തി നിറയ്ക്കുകയാണ്. ആത്മാവിനുള്ളിൽ അത്ഭുതകരമായ ട്രാൻസ്ഫോർമേഷൻ പവർ, പരിവർത്തന ശക്തി ബാബ എന്നെ ബാബയുടേതുപോലെയാക്കി മാറ്റുകയാണ്. ബാബയെ പോലെയാക്കുകയാണ്. അതീവ ഗഹനമായ എന്നാൽ മധുരത്തിലും മധുരമായ ശാന്തിയിൽ എൻ്റെ ബാബയുടെ കൂട്ടുകെട്ടിലിരുന്ന് ഭഗവാന്റെ കിരണങ്ങൾ എൻ്റെ ഉള്ളിൽ നടത്തുന്ന അത്ഭുതകരമായ എനിക്ക് പോലും വിശ്വസിക്കാൻ കഴിയാത്ത മനോബലം, മനക്കരുത്ത് എൻ്റെ സംസ്കാരതലത്തിലുണ്ടാക്കുന്ന പരിവർത്തനത്തെ
നരനെ നാരായണനാക്കുന്ന ബാബയുടെ അത്ഭുതകരമായ ലീല. ഞാൻ തന്നെ എൻ്റെ ഉള്ളിൽ നടക്കുന്ന ഈ മാറ്റം അത്ഭുതത്തോടെ സാക്ഷിയായി വീക്ഷിക്കുകയാണ്. ബാബയോടൊപ്പം അച്ഛൻ വീട്ടിലിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഈശ്വരീയ ലീലകൾ കണ്ട് ബാബയുടെയും വീടിൻ്റെയും പൂർണ്ണ സുഖമെടുക്കുകയാണ് ഞാൻ. എൻ്റെ വീടും എൻ്റെ ബാബയും ഓം ശാന്തി.